channel Dean Master Malayalam. Plus one and the first chapter on basic concepts of chemistry. And the first topic is laws of chemical composition. अथवा combinations. ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് എൻസൈറ്റ് പ്രകാരം 5 ലോകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ ലോസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏതാണ്? Law of conservation of mass. ആദ്യത്തെ law ഏതാണ്? Law of conservation of mass ആണ് ഫസ്റ്റ് law. ഏതാണ്? Law of conservation of mass. ഇനി സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ആണ് law of definite proportion. ഏതാണ്? Law of definite proportion അഥവാ law of constant composition. അഥവാ ഏതാണ്? Law of constant composition. Third one, law of multiple proportion. Third one ഏതാണ്? Law of multiple proportion. Law of multiple proportion ആണ് നമ്മുടെ തേർഡ് law. ഇനി ഫോർത്ത് വൺ നോക്കാം. ഫോർത്ത് വൺ ഏതാ? ഫോർത്ത് വൺ ആണ് law of കമ്പൈനിങ് വോളിയം അഥവാ എന്തെന്ന് പറയും? Gay-Lussac law എന്ന് പറയും. ഒന്നി എന്തെന്ന് പറയും? Law of കമ്പൈനിങ് വോളിയംസ് എന്ന് പറയും, അല്ലെങ്കിൽ Gay-Lussac law എന്ന് പറയും. അദ്ദേഹമാണ് ഈ law പ്രപ്പോസ് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ ഏതാ? ഫിഫ്ത്ത് വൺ അവഗാഡ്രോസ് law. അവഗാഡ്രോ ആണ് ഈ law പ്രപ്പോസ് ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കിട്ടി. എന്താണ്? അവഗാഡ്രോ law. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള 5 ലോകൾ എന്ന് പറയുന്നത്. ഈ 5 ലോ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണോ നിങ്ങൾ നോക്കാം. Law of conservation of mass, രണ്ടാമത്തേത് law of definite proportion അഥവാ law of constant composition, third one law of multiple proportion, fourth one law of combining volumes and fifth one Avogadro's law. ഓക്കെ, നമുക്ക് ആദ്യമായി law of conservation of mass ആണ് ഡീൽ ചെയ്യാം. ആദ്യമായി ഇത് ആരാണ് പ്രപ്പോസ് ചെയ്ത് നമുക്ക് നോക്കാം. ആരാണ് പ്രപ്പോസ് ചെയ്ത്? Antoine Lavoisier. Antoine Lavoisier എന്ന സയന്റിസ്റ്റ് ആണ് law of conservation of mass പ്രപ്പോസ് ചെയ്തത് in the year 1789. ഓക്കെ, അപ്പോൾ Antoine Lavoisier എന്ന സയന്റിസ്റ്റ് 1789ലാണ് law of conservation of mass പ്രപ്പോസ് ചെയ്തത്. ഈ law എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഈ law എന്താണ് പറയുന്നത്? Mass can neither be created nor be destroyed. എന്താ ഈ law പറയുന്നത്? Mass can neither be created nor be destroyed. ഓക്കെ, മാസ് നമുക്ക് പുതുതായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഉള്ള മാസ് ആ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചതോടെ പോകത്തുമില്ല. ഓക്കെ, അദ്ദേഹം ഈ കേഫുൾ കമ്പസ്റ്റൻ റിയാക്ഷൻസ് നടത്തിയൊക്കെയാണ് ഇങ്ങനെ ഒരു law പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, എന്ത് റിയാക്ഷൻസ്? കമ്പസ്റ്റൻ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ അകത്തുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നൊക്കെയാണ് ഈ ഒരു കൺക്ലൂഷൻസ്. മാസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല എന്നൊരു കൺക്ലൂഷനിൽ എത്തിച്ചത്. എന്ന് വെച്ചാൽ ഈ റിയാക്ടൻ സൈഡിലായാലും പ്രോഡക്ട്സിന്റെ സൈഡിലായാലും മാസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കാര്യമാണ് ഈ ഒരു law ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ട് ആൻഡ്രോയിൻ ലവോസിയർ അർത്ഥമാക്കിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ എക്സാമ്പിൾ വായിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പോയിന്റ്സ് ഇവിടെ താഴെ എഴുതിയേക്കാം. പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. If 6.3 gram of NaCO3 are added to 15 gram of C3COH solution, the residue is found to be 18 gram. Okay, അപ്പോൾ 6.3 gram NaCO3 എന്തുമായിട്ട് ആഡ് ചെയ്തു? 15 gram C3COH ആയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ റെസിഡ്യൂ കിട്ടിയത് എത്രയാണ്? 18 gram റെസിഡ്യൂ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ഇൻ ദ റിയാക്ഷൻ? ഓക്കെ, അപ്പം എത്രമാത്രം മാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ റിയാക്ഷനിൽ റിലീസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം. 6.3 plus 15 എത്രയാണ്? 21.3 അല്ലേ? അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ? 18 ഗ്രാമേ ഉള്ളൂ. അപ്പം എത്ര വേണം? മാസ് കാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലേ? അപ്പോൾ 21.3 ഇവിടെയും 21.3 വന്നു. അപ്പോൾ 21.3 മൈനസ് 18 ചെയ്യണം. അപ്പോൾ 21.3 മൈനസ് 18 എത്രയാണ്? 3.3 അല്ലേ? 3.3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3.3 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഒരു റിയാക്ഷൻ നടന്ന റിലീസ് ചെയ്യുന്നത്. Law of definite proportion അഥവാ law of constant composition. ഈ law പ്രപ്പോസ് ചെയ്തതാണ്. This law was proposed by the scientist Joseph Proust. ഓക്കെ, ജോസഫ് പ്രൗസ്റ്റ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ law പ്രപ്പോസ് ചെയ്തത്. ഓക്കെ ഇയാൾ പ്രപ്പോസ് ചെയ്ത ആരാണ് ജോസഫ് പ്രൗസ് എന്ന സയന്റിസ്റ്റ് ആണ് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്ത എന്താണെന്ന് നോക്കാം ഹി സ്റ്റേറ്റഡ് that a given compound always he stated that a given compound always contains exactly the same proportion of elements by weight. Okay, his statement is that he stated that a given compound always contains exactly the same proportion of elements by weight. ഒരു given compound. ഇപ്പോൾ for example, അദ്ദേഹം നോക്കിയത് കോപ്പർ കാർബണേറ്റ് ആണ്. Okay, ഈ കോപ്പർ കാർബണേറ്റ് എന്ന കോമ്പൗണ്ടിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അദ്ദേഹം ഈ കോപ്പർ കാർബണേറ്റ് നാച്ചുറലി ഉള്ള കോപ്പർ കാർബണേറ്റ് നോക്കി അതുപോലെ സിന്തറ്റിക്കലി അദ്ദേഹം ഈ കോപ്പർ കാർബണേറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കി ഓക്കെ നാച്ചുറലി നോക്കി സിന്തറ്റിക് ആയിട്ടുള്ള കോപ്പർ കാർബണേറ്റ് നോക്കി സിന്തറ്റിക് നോക്കി എന്നിട്ട് അദ്ദേഹം ഈ റേഷ്യോ നോക്കി ഈ കോപ്പറും കാർബണും ഓക്സിജനും കൂടെ നാച്ചുറലി ഉള്ളതിന്റെ റേഷ്യോ നോക്കി സിന്തറ്റിക്കലി ഉള്ളതിന്റെ റേഷ്യോ നോക്കി അപ്പം നാച്ചുറലി ഉള്ള കോപ്പറിന്റെ അതിന്റെ മാസ് നോക്കിയപ്പോൾ എത്രയാണ് വന്നത് 51.35 സിന്തറ്റിക് നോക്കിയപ്പോഴും കോപ്പറിന്റെ മാസ് എത്രയാണ് ഈ കോപ്പർ കാർബണേറ്റ് എന്ന കോമ്പൗണ്ടിൽ കണ്ടത് 51.35 ആണ് കണ്ടത് അത്രയും പെർസെന്റേജ് 51.35% ആണ് അത്രയും മാസ് പെർസെന്റേജ് ആണ് കണ്ടത് കാർബണിന്റെ നോക്കിയപ്പോഴും എത്രയാണ് വന്നത് കാർബണിന്റെ നോക്കിയപ്പോൾ 9.74 സിന്തറ്റിക് നോക്കിയപ്പോഴും 9.74 ആണ് വന്നത് ഓക്സിജന്റെ നോക്കിയപ്പോൾ 38.91 സിന്തറ്റിക്കലി നോക്കിയപ്പോഴും 38.9 ദാറ്റ് മീൻസ് ഈ കോപ്പർ കാർബൺ ഓക്സിജൻ ഈ മൂന്നിന്റെ റേഷ്യോ എങ്ങനെയാണ് 1:1:3 റേഷ്യോയിലാണ് ഈ കോപ്പർ കാർബണേറ്റ് കാണുന്നത് ഇപ്പൊ നാച്ചുറലി കിട്ടുന്ന ആയിക്കോട്ടെ സിന്തറ്റിക്കലി മെയ്ഡ് ചെയ്യുന്ന ആയിക്കോട്ടെ എല്ലാം കോപ്പർ കാർബണേറ്റ് ആണെങ്കിൽ അതിന്റെ കോപ്പറിന്റെ കാർബണിന്റെ ഓക്സിജന്റെ റേഷ്യോ എത്രയാണ് 1:1:3 അതുപോലെ തന്നെ നമ്മൾ വാട്ടർ എന്ന എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ നമുക്കറിയാം H2O 2:1 ഈ 2:1 ഇപ്പൊ കെമിക്കലി കിട്ടുന്ന വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻസ് വഴി വാട്ടർ കിട്ടുമല്ലോ ആ വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ നാച്ചുറലി ഉള്ള വാട്ടർ ആയിക്കോട്ടെ എന്ത് വാട്ടർ ആണെങ്കിൽ അത് ഹൈഡ്രജന്റെ ഓക്സിജൻ റേഷ്യോ എന്തുവാ 2:1 ആണ് ഇതാണ് 6 നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയി തന്നത് ജോസഫ് പ്രൗസ്റ്റ് ഈ കോപ്പർ കാർബണേറ്റിലാണ് അദ്ദേഹം കൂടുതൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണേ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഈ ലോ പ്രപ്പോസ് ചെയ്ത് ആരാ നോക്കാം ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ ഓക്കെ ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത് ഓക്കെ ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് ഇൻ ദ ഇയർ 1803 ഓക്കെ ഈ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം നമുക്ക് വെൻ ടു ഓർ മോർ എലമെന്റ്സ് കമ്പൈൻ ടു ഫോം more than one compound then the mass of one element combined with the fixed mass of another element is always in a simple ratio. ഇതൊന്ന് വാങ്ങിക്കുവാണേ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ പ്രപ്പോസ് ബൈ ഡാൾട്ടൺ 1803 എന്ന് ഈ ഇതിന്റെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത് ഓക്കെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താം നിങ്ങൾ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചല്ലോ വെൻ ടു ഓർ മോർ എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് ദെൻ ദ മാസ് ഓഫ് വൺ എലമെന്റ് കമ്പൈൻ വിത്ത് ദ ഫിക്സഡ് മാസ് ഓഫ് അനദർ എലമെന്റ് ഈസ് ആൾവേസ് ഇൻ എ സിമ്പിൾ റേഷ്യോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എക്സാമ്പിളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താം അതാണ് ഇത് കൂടെ എളുപ്പം അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ പ്ലസ് ഹാഫ് ऑक्सीजन गैस കരയാൻ ഗുണവാട്ട H2O അതുപോലെ തന്നെ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് H2O2 ഓക്കേ അപ്പോൾ ഇവിടെ പറഞ്ഞു ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം when two or more elements രണ്ടോ രണ്ടിൽ കൂടുതൽ എലമെന്റ്സ് ഇവിടെ രണ്ട് എലമെന്റ്സേ ഉള്ളൂ ഏതൊക്കെയാണ് ഹൈഡ്രജനും ഓക്സിജനും ഓക്കേ അപ്പോൾ രണ്ട് എലമെന്റ്സ് ഉണ്ട് ഓക്കേ means combined form ഇവ രണ്ടും combine ചെയ്തു to form more than one compound ഓക്കേ അപ്പോൾ രണ്ട് എലമെന്റ്സ് ഉണ്ട് അവർ തമ്മിൽ കമ്പൈൻ ചെയ്തു മോർ ദാൻ വൺ കോമ്പൗണ്ട് എന്നല്ലേ ഓക്കെ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടായി ഓക്കെ ഒരു കോമ്പൗണ്ട് H2O മറ്റൊരു കോമ്പൗണ്ട് H2O2 ഓക്കെ രണ്ട് കോമ്പൗണ്ടായി എന്നാൽ ദ മാസ് ഓഫ് വൺ എലമെന്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് അനദർ എലമെന്റ് ഓക്കെ ഇവിടെ ഹൈഡ്രജന്റെ മാസ് നോക്കിയല്ല ഹൈഡ്രജന്റെ മാസ് ഇവിടെയും 2 gram ഇവിടെയും 2 gram ഓക്കെ അപ്പം ഒരു എലമെന്റ് മാസ് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചു മാസ് ഓഫ് വൺ എലമെന്റ് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അനദർ എലമെന്റ് ഓക്കെ ഒരു എലമെന്റ് ഈ ഓക്സിജൻ എന്ന എലമെന്റ് ഈ ഹൈഡ്രജന്റെ ഫിക്സഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്യുവാണെന്ന് വെച്ചോ എന്താ പറഞ്ഞത് ഈ എലമെന്റ് മാസ് തമ്മിൽ എന്തോ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഇവിടെ എത്രയാണ് 16 ആണ് അല്ലേ ഹാഫ് O2 ആകുമ്പോൾ 16 അല്ലേ അപ്പോൾ O2 ന്റെ ആകുമ്പോഴത്തേക്ക് 16 to 2 32 gram അല്ലേ അല്ലേ അപ്പം ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി എങ്ങനെയാണ് രണ്ട് എലമെന്റ്സ് അല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതൽ എലമെന്റ്സ് ആണ് ഇവിടെ രണ്ട് എലമെന്റ്സ് ഹൈഡ്രജനും ഓക്സിജനും എന്ന എലമെന്റ് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട് H2 H2 ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഫോം ചെയ്യുന്നുണ്ട് എലമെന്റ് അല്ല ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഈ രണ്ട് എലമെന്റ് ഫോം ചെയ്യുന്നുണ്ട് ഒരെണ്ണത്തിന്റെ മാസ് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചു 2 gram ഓക്കെ ഇതിന്റെ നമ്മൾ 2 gram എന്ന് പറഞ്ഞ് ഫിക്സ്ഡ് ആക്കി വെച്ചു എന്നാൽ നമ്മൾ ഓക്സിജന്റെയും ഈ ഹാഫ് O2 ഈ O2 ഉണ്ടല്ലോ അത് നോക്കുമ്പോഴത്തേക്ക് ഇത് 16 ആണ് ഇത് 32 ആണ് അല്ലേ മാസ് അപ്പോൾ 16:32 നോക്കുമ്പോൾ എത്രയാ ഒരു സിമ്പിൾ റേഷ്യോ നമുക്ക് കിട്ടുന്നത് 1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ റേഷ്യോ അല്ലേ ഓക്കെ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം ഒരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പക്കാ ക്ലിയർ ആവും അടുത്ത എക്സാമ്പിൾ ഏതാ കാർബണും ഓക്സിജനും ഓക്കെ കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിങ് CO2 അതുപോലെ തന്നെ കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിങ് കാർബൺ മോണോക്സൈഡ് ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ രണ്ടിൽ കൂടുതൽ എലമെന്റ്സ് ഇവിടെ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ടുകൾ ഉണ്ടായി അല്ലെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടായി അപ്പം ഇവിടെ എങ്ങനെയാ സോറി C+O2 ആണേ ഞാൻ ശ്രദ്ധിച്ചില്ല C+O2 ഗിവിംഗ് അല്ലേ CO2 സോറി C+O2 ഗിവിംഗ് CO2 അപ്പം CC ഓക്കെ ഇതും രണ്ടും എത്ര ഇതും 12 gram ആണ് ഇതും 12 gram ആണ് അല്ലെ ഇതും 12 gram ആണ് ഇതും 12 gram ആണ് ഇത് എത്ര gram ആണ് 16 gram സോറി 32 gram O2 അല്ലേ അപ്പോൾ 32 gram വരുമല്ലേ ഇത് 16 gram അപ്പം ഇത് തമ്മിൽ ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ആണ് 12 gram ഫിക്സ്ഡ് അപ്പം ഇവിടെ എത്രയാണ് അടുത്ത ഓക്സിജൻ നോക്കുമ്പോൾ 32 ഇവിടെ 16 32:16 ദാറ്റ് മീൻസ് 2:1 ഫിക്സ്ഡ് റേഷ്യോ അല്ലേ ഒരു സിമ്പിൾ റേഷ്യോ അല്ലേ 2:1 എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് എന്താന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ രണ്ടോ രണ്ടിൽ കൂടുതൽ എലമെന്റ്സോ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു ഫിക്സഡ് മാസ് ഒരു എലമെന്റിന് നമ്മൾ ഫിക്സഡ് മാർക്സ് ആക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ മാസ് ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ മറ്റേ എലമെന്റിന്റെ മാസ് തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതൊരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും ഓക്കെ ഗേ-ലുസാക്സ് ലോ ഈ ലോ പ്രപ്പോസ് ചെയ്താരാണ് ഒരു പാടുമില്ല അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ലോയ്ക്കും പ്രപ്പോസ് ബൈ ആരാണ് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ആരാണ് അപ്പം ഗേ-ലുസാക് തന്നെയാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത് ഇയറും കൂടെ നോക്കാം ഇയർ എത്രയാണ് 1808 ഓക്കെ 1808 ഗേ-ലുസാക് തന്നെയാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ when two gases combine to form a compound then their volume are always in a simple ratio ഈ ലാർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടായി എന്നാൽ ആ രണ്ട് ഗ്യാസിന്റെ വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ഓക്കെ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും ആ രണ്ട് ഗ്യാസിന്റെയും വോളിയംസ്. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞ വെയിറ്റിനെ വെച്ച് പറഞ്ഞ എവിടെ പറഞ്ഞ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത് ഏകദേശം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷന് സെയിം തന്നെയാണ്. അവിടെ നമ്മൾ വെയിറ്റ് വെച്ച് പറഞ്ഞു, ഇവിടെ എന്ത് വെച്ച് പറയുന്നു? വോളിയം വെച്ച് പറയുന്നു. ഗേ-ലുസാക്സ് ലോ വോളിയം ആണെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഏത് വെച്ച് പറയും? മാസ് ഓർ വെയിറ്റ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പ്ലസ് ഹാഫ് O2 gives H2O. Okay, another hydrogen 100 ml hydrogen combines with 50 ml oxygen to give 100 ml of water. Okay, ഈ 150 100 എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റലി തെളിയിച്ചാണ് കേട്ടോ. 100 ml റിയാക്ട് ചെയ്ത് 50 ml to give 100 ml എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെരിമെന്റലി തെളിയിച്ചാണ്. അപ്പോൾ ഇത് റേഷ്യോ എങ്ങനെയാണ്? വോളിയംസിന്റെ റേഷ്യോ 2:1 റേഷ്യോയിലല്ലേ? വോളിയംസ് റേഷ്യോ 100 ml 50 ml അല്ലേ ഹൈഡ്രജൻ ഓക്സിജനും? അപ്പോൾ വോളിയംസിന്റെ റേഷ്യോ 2:1 റേഷ്യോയിലാണ്. അപ്പം അതൊരു സിമ്പിൾ റേഷ്യോ അല്ലേ? ഇതാണ് ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഗേ-ലുസാക്സ് ലോ വോളിയം ആണെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഇതാണ് മാസ് വെച്ചിട്ട്. ഇത്രയാണ് ഗേ-ലുസാക്സ് ലോ. അവഗാഡ്രോ ലോ പേര് തന്നെ അറിയാം. അവഗാഡ്രോ എന്ന സയന്റിസ്റ്റാണ് ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതാണ് എന്താ നമുക്ക് പറഞ്ഞിരുന്നത് നോക്കാം. എന്താ പറഞ്ഞിരുന്ന? ഈക്വൽ वॉल्यूम ऑफ all gases, equal volume of all gases under similar conditions, equal volume of all gases under similar condition. Similar condition എന്ന് പറയുമ്പോൾ എന്തുവാ? സെയിം ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, പർട്ടിക്കുലർ പ്രഷറിൽ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രണ്ടും വേണം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ പ്രഷർ നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുക, അതാണ് സെയിം കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ആ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ മോളിക്യൂൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് the gases. Okay, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആ കണ്ടീഷനിൽ ഉള്ള ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്. ഇപ്പോൾ നൈട്രജൻ ഗ്യാസിൻ്റെ 100 ml ഇരിക്കുന്ന വെച്ചോ, അതുപോലെ ഓക്സിജൻ ഗ്യാസിൻ്റെ 100 ml ഇരിക്കുന്ന വെച്ചോ, അതുപോലെ തന്നെ വേറെ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ 100 ml ഇരിക്കുന്ന വെച്ചോ, ഇതെല്ലാം ഈക്വൽ വോളിയമാണ്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ സിമിലർ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അത് ഏത് ഗ്യാസും ആയിക്കോട്ടെ, 100 ml ഗ്യാസിൽ ഇത്ര മോളിക്യൂൾസ് എന്ന് വെച്ചാൽ അത് ഏത് ഗ്യാസ് ആയാലും ആ 100 ml അത്രയും മോളിക്യൂൾസ് ആയിരിക്കും. ഇതാണ് ഈ ലോ പറഞ്ഞു വെക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇത് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, 1 വോളിയം ഓഫ് ഹൈഡ്രജൻ പ്ലസ് കുറച്ച് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് 4 പ്ലസ് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 വോളിയം ഓഫ് ഓക്സിജൻ. ഇതിൻ്റെ അകത്ത് 1 വോളിയം ഹൈഡ്രജൻ ആയതുകൊണ്ട് ഇവിടെ 1 വോളിയം അല്ലേ, അതുകൊണ്ട് തന്നെ 4 പാർട്ടിക്കിൾസ് ആണെങ്കിൽ 4 പാർട്ടിക്കിൾസ്, ഇവിടെ 1 വോളിയം ഉണ്ട് 4 പാർട്ടിക്കിൾസ് എങ്കിൽ 4 പാർട്ടിക്കിൾസ് ഗിവിങ് 2 വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, ഇപ്പോൾ 2 വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുമ്പം ഇതിൻ്റെ ഇരട്ടി പാർട്ടിക്കിൾസ് വരും, 8 പാർട്ടിക്കിൾസ് വരും. ഈ രീതിയിലാണ് പോണത്. ഓക്കെ, അപ്പം എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ml നമ്മൾ 1 ലക്ഷം ഒന്ന് എടുത്തോ, എന്നാൽ ഇതിൻ്റെ അകത്ത് 1 ലക്ഷം പാർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചോ. 1 വോളിയം ഹൈഡ്രജനിൽ 1 ലക്ഷം പാർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും 1 വോളിയം ആണെങ്കിൽ 1 ലക്ഷം പാർട്ടിക്കിൾസ് നമ്മൾ ഇമേജിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസം വരത്തില്ല. ഇവിടെ 2 വോളിയം ആയതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ പാർട്ടിക്കിൾസ് വരും. ആ രീതിയിലാണ് പോകണം. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്? നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഗ്യാസ് അല്ലെങ്കിൽ എത്രയോ ഗ്യാസ് ആയിക്കോട്ടെ, ഇത് പർട്ടിക്കുലർ വോളിയം പറയുകയാണെങ്കിൽ സിമിലർ കണ്ടീഷൻസ്, ടെമ്പറേച്ചർ പ്രഷർ സിമിലർ കണ്ടീഷൻസ് ആണെങ്കിൽ പർട്ടിക്കുലർ വോളിയം പറയുകയാണെങ്കിൽ അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് അവഗാഡ്രോസ് ലോ പറഞ്ഞിരുന്നത്.